ആടുജീവിതം കണ്ട നജീബ് താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഓർത്ത് വിങ്ങിപ്പൊട്ടി. ആടുജീവിതം ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് നജീബ് തിയേറ്ററിലെത്തിയത്. പ്രവാസ ജീവിതം തനിക്ക് സമ്മാനിച്ച മറക്കാത്ത ദുരനുഭവങ്ങൾ നജീബ് സുഹൃത്തിനോട് പങ്കുവച്ചപ്പോൾ അത് ആടുജീവിതം എന്ന നോവലാക്കി ബെന്യാമിൻ വായനക്കാരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഇപ്പോഴിതാ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതത്തിനെ ബ്ലസി സ്ക്രീനിലും എത്തിച്ചിരിക്കുകയാണ്. തിയേറ്ററിലെത്തിയ ചിത്രത്തിനെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ. തന്റെ ജീവിതകഥ നേരിൽ കാണാൻ ആലപ്പുഴയിലെ യഥാർത്ഥ നജീബും എത്തിയിരുന്നു. ആടുജീവിതം ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് യഥാർത്ഥ നജീബ് എത്തിയത്. ആ ടീഷർട്ടിന് പിന്നിലുള്ള കഥ പങ്കിട്ടിരിക്കുകയാണ് ബെന്യാമിൻ. ഒന്നും ആവശ്യപ്പെടാത്ത നജീബ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരേ ഒരു ആഗ്രഹമാണ് പടത്തിന്റെ റിലീസ് ദിവസം തനിക്കും സുഹൃത്തുക്കൾക്കും ധരിക്കാൻ ആടുജീവിതം ടീഷർട്ട് എത്തിക്കണമെന്നുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ടീഷർട്ട് എത്തിച്ചു കൊടുക്കുകയും രാത്രി തന്നെ നജീബും സുഹൃത്തുക്കളും ടീഷർട്ട് ധരിച്ചുകൊണ്ടുള്ള ചിത്രം അയച്ചു തന്നുവെന്നും ബെന്യാമിൻ പറയുന്നു. ചിത്രം തിയേറ്ററിലെത്തുന്ന ദിവസം നജീബിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും ഏവരും സിനിമ കണ്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണമെന്നും ബെന്യാമിൻ പറയുന്നു. അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്ന ആളല്ല നജീബ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ആഗ്രഹം പറഞ്ഞു. പടത്തിന്റെ റിലീസ് ദിവസം ഇടാൻ ഞങ്ങൾക്ക് ഒരു സെറ്റ് ടീഷർട്ട് വേണം. കഴിഞ്ഞ ദിവസം അതെത്തിച്ചു. രാത്രി തന്നെ ഫോട്ടോ എടുത്ത് അയക്കുകയും ചെയ്തു. ആ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. ഞങ്ങൾ ഒന്നിച്ച് സിനിമ കാണും. ലോകമെമ്പാടും ഏതാണ്ട് 2000 സ്ക്രീനുകളിൽ സിനിമ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കാഴ്ചയും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നാണ് ബെന്യാമിൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. കുടുംബസമേതം ചിത്രം കാണാൻ തിയേറ്ററിലെത്തണമെന്നായിരുന്നു നജീബും കുടുംബവും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി കൊച്ചുമകൾ വിട പറഞ്ഞ ദുഃഖത്തിലാണ് കുടുംബം ഒന്നടങ്ങും. എങ്കിലും ബ്ലസിയുടെ വാക്കിൽ നജീബ് ചിത്രം കാണാനെത്തി. താൻ അനുഭവിച്ചതെല്ലാം പ്രതിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞെന്നും നജീബ് പങ്കുവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. നമ്മുടെ ഹുബ്ബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.